ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴം വിളയിച്ചതിൻ്റെയാണ്. 4 മണി സമയത്തൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വിശപ്പ് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. നമ്മൾ പഴമൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് നെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എന്ന് അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. മുതിർന്നവർക്കും കഴിക്കാം, വേണ്ടെന്നല്ല. പ്രത്യേകിച്ച് കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മളെടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് ഒന്ന് നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഇതിനായിട്ട് നമ്മൾ നിങ്ങൾ നെയ്യ് എടുക്കുമ്പോൾ സോറി നെയ്യല്ല പഴം എടുക്കുമ്പോൾ അധികം പഴുത്ത് ഇങ്ങനെ ഉടയാത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് പഴുത്ത് പോയാൽ ഇങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പരുവാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മളിതിലേക്ക് ഒന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഒന്നും കൂടി കുക്കായി കഴിയുമ്പോൾ, ഏകദേശം ഒരു 3 മിനിറ്റ് വരെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ, നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറെ ഒരു സംഭവം കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് വീണ്ടും ഈ പാൻ തന്നെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്ന വെളിച്ചെണ്ണയാണ്. ഒരുപാട് നെയ്യായി കഴിയുമ്പോൾ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ അരമൂടി തേങ്ങ ചിരണ്ടി നിർത്തിയിട്ടുണ്ട്. തേങ്ങ ചിരണ്ടി കുറച്ച് അധികം ചേർത്താൽ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ്. ഇനി തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇതിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ചെറിയ ബ്രൗൺ നിറമായിട്ടൊന്ന് മാറും. ഇപ്പോൾ ഇതേ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പഴത്തിൽ ചേർത്തിരുന്നു, ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്തോളൂ. ഇപ്പോൾ നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാനൊരു 4 ഏലക്കായ ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ എന്തായാലും കഴിക്കും. കാരണം അവർക്ക് നേന്ത്രപ്പഴം അവരെ കൊണ്ട് നമുക്ക് കഴിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇഷ്ടമല്ല നമ്മൾ ഒന്നും ചെയ്യാതെ കൊടുത്താൽ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. അവർക്ക് ഇഷ്ടമുള്ള മധുരമുണ്ട്, അതുപോലെ കശുവണ്ടി മുന്തിരിയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. തേങ്ങ ചിരണ്ടീൻ്റെ രുചിയും നല്ല ഇഷ്ടമാണ് അവർക്ക്. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മുതിർന്നവർക്കും ഇത് കഴിക്കാം. കാരണം ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് ഈ പഴം വിളയിച്ചത്. നമുക്ക് 4 മണി സമയത്തൊക്കെ ചെറിയ വിശപ്പൊക്കെ വരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്താൽ വീട്ടിലെല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.